ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചിക്കൻ കറിയായിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 kg ചിക്കനാണ്. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായി 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon ഗരം മസാല, 1/2 teaspoon നാരങ്ങാനീര്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാൻ മറന്നുപോയായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മണിക്കൂർ സമയത്തേക്ക് അടിച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ചിക്കൻ മാരിനേറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമാണ്. എല്ലാം വലുതാണെങ്കിൽ 4 സവാള എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് 4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് 1 കുടം വെളുത്തുള്ളി, 3 ചെറിയ തക്കാളി. തക്കാളി വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതിയാവും. സവാള അരിഞ്ഞെടുക്കുമ്പോൾ കനം കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് ചതച്ചെടുക്കരുത്. ചതച്ചെടുക്കുകയാണെങ്കിൽ കറിയിൽ വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിയിൽ അരച്ചു ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 cashew nut വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ നമുക്കിനി കുക്കറിലോട്ട് മാറ്റാം. എന്നിട്ട് 1 tablespoon വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1 whistle വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലെ ആവിയൊക്കെ പോയി തീർന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമുക്ക് ഗ്രേവി തയ്യാറാക്കുമ്പോൾ ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഇങ്ങനെ മുരിച്ചെടുക്കുമ്പോൾ ചിക്കൻ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ മുഴുവനും നമ്മൾ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു വലിയ കടായി വെച്ച് കൊടുക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് 5 മിനിറ്റ് സമയത്തേക്ക് അടിച്ചു വയ്ക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള എത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചിക്കൻ കറിക്ക്. അതായത് സവാളയൊക്കെ കറിയിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന പോലെ കിടക്കണം. അപ്പോഴായിരിക്കും ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കണ്ടോ, സവാള നമ്മൾ ഇത്രയും വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 tablespoon മല്ലിപ്പൊടി ചേർക്കാം. 2 tablespoon കാശ്മീരി മുളക് പൊടി ചേർക്കാം.
കറിക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും ചേർത്താൽ മതിയാവും. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റ് എങ്കിലും വഴറ്റി കൊടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ചിക്കൻ മസാലയല്ല കേട്ടോ, വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. ചിക്കൻ മസാല ചേർത്തിട്ട് ഒത്തിരി സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അരച്ചു വച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയിൽ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ കറി ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനായിട്ട് നമുക്കിത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കറി ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കിസ്മിസ് കിച്ചൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.